നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ക്രൈം ബ്രാഞ്ച് കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം പോലീസിന്റെ കൈവശമുള്ള ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറണമെന്ന ദിലീപിന്റെ അപേക്ഷ ഫെബ്രുവരി 1 ലേക്ക് മാറ്റി സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈം ബ്രാഞ്ച് തുടരന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നിർത്തിവെക്കണമെന്നും വിസ്താരത്തിന് കൂടുതൽ സമയം വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ക്രൈം ബ്രാഞ്ച് വിചാരണ കോടതിയിൽ സമർപ്പിച്ചത് ഇതോടൊപ്പം ദിലീപ് നൽകിയ രണ്ട് ഹർജികൾ പരിഗണിക്കുന്നത് കോടതി അടുത്ത മാസം 1 ലേക്ക് മാറ്റി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസിന്റെ കൈവശമുള്ള നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറണമെന്നാണ് ഹർജികളിൽ ഒന്ന് രണ്ട് സാക്ഷികളുടെ വിസ്താരവും ഇന്ന് വിചാരണ കോടതിയിൽ നടന്നു ഇതിനിടെ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറും ബൈജു കൊട്ടാരക്കരയും ക്രൈം ബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദ സാമ്പിളുകളിൽ വ്യക്തത വരുത്താനാണ് മൊഴിയെടുത്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ്പി മോഹനചന്ദ്രൻ പറഞ്ഞു ജനം കൊച്ചി.